കഴിഞ്ഞ രണ്ട് ദിവസമായി നാം പ്രഭാതത്തിൽ ബൈബിൾ സ്റ്റഡി ചിന്തിച്ചു വന്ന വിഷയത്തിന്റെ ഒടുവിലത്തെ ആ സെഷനിലേക്ക് നാം വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? യേശുവിന്റെ വാക്കുകളെ ആധാരമാക്കിയാണ് നാം നമ്മുടെ ചിന്താ വിഷയം രൂപപ്പെടുത്തിയത്. നാം ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും ആദ്യം അന്വേഷിക്കണം എന്നുള്ള കർത്താവിന്റെ വചനങ്ങൾ. We saw that the primary aspect of God's kingdom was quality and not quantity. നാം കാണുകയുണ്ടായി ദൈവരാജ്യത്തിന്റെ പ്രാഥമികമായ സ്വഭാവം അളവല്ല എണ്ണമല്ല മറിച്ച് ഗുണനിലവാരമാണ് എന്ന്. And a lot of people are impressed by quantity nowadays in Christendom. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ അംഗസംഖ്യയും ആൾബലവും വലിപ്പവുമാണ് അനേകരുടെ ശ്രദ്ധ പിടിച്ചു വരുന്നത്. നിങ്ങൾ ആരെങ്കിലും കേൾക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു സുവിശേഷ പ്രസംഗകന്റെ മീറ്റിംഗിൽ സംബന്ധിക്കാൻ 200,000 പേര് വന്നെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം വലിയ അത്ഭുതം ഉണ്ടാവും. And we may say, well, that's wonderful that 200,000 people heard the gospel. 200,000 people suvisesham kettu ennulla thirchayum nalla karyam thanneyanu. That's what you say. Angane ningal swabhavikamayi parayunu. My question in all these things is, have they heard the real gospel? എന്നാൽ 200,000 പേർ കേട്ടോ അതിലധികം പേര് കേട്ടോ എന്നുള്ളതല്ല, അവർ കേട്ടത് യഥാർത്ഥ സുവിശേഷമായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവരുടെ പാപങ്ങളെ കുറിച്ച് അനുഭവിക്കുവാൻ അവരോട് ഈ പ്രസംഗകൻ ആഹ്വാനം ചെയ്തോ? അവരുടെ പണസ്നേഹം വിട്ടുകളയുവാൻ അവരോട് ഈ പ്രസംഗൻ പറഞ്ഞു? കയ്പും തിന്മയാണ് ഉപേക്ഷിക്കണം എന്നുള്ള സന്ദേശം കേട്ടോ? അവർക്ക് ഈ സന്ദേശം ലഭിച്ചോ, മറ്റുള്ളവരോട് അവർ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരോട് ക്ഷമിക്കില്ല എന്ന്. What they told to love Jesus more than their job and their possessions and their family members. അവരുടെ ജോലിയേക്കാളും സമ്പത്തിനേക്കാളും അവരുടെ കുടുംബാംഗങ്ങളെക്കാളും അധികം യേശുവിനെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് അവർ കേട്ടോ? When they asked to become disciples of Jesus or just to sign a card and give their address. വെറുതെ ഒരു തീരുമാനക്കാരനെ പോലെപ്പിച്ച് അവിടെയുള്ള ഒരു പെട്ടിയിൽ നിക്ഷേപിച്ചിട്ട് പോകുവാനേ അവർക്ക് ആഹ്വാനം കിട്ടിയുള്ളൂ, അതോ യേശുവിന്റെ ശിഷ്യനായിരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു സന്ദേശം കിട്ടിയോ? ചിലര് പറയാറുണ്ട് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും, 200,000 പേരാണ് സഹോദരൻ കൈ ഉയർത്തി യേശുവെ നന്ദി എന്ന് പറഞ്ഞത്. ഒരിക്കൽ ഒരു സ്ഥലത്ത് 600,000 people gathered. 600,000 പേര് ഒരുമിച്ച് കൂടി raised their hands. അവരുടെ കൈകൾ ഉയർത്തി and said, "Thank you, Jehovah." അവരെല്ലാം ഏക ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞത്, യഹോവേ നന്ദി അത്യുന്നതനെ, delivering us from Egypt. ഈജിപ്തിൽ നിന്നും ഫറവോന്റെ അടിമകളത്തിൽ നിന്നും ഞങ്ങളെ അത്ഭുതകരം കൊണ്ട് വിടുവിച്ചതിന് നന്ദി എന്ന് ഹല്ലേലൂയ എന്ന് അവർ പറഞ്ഞു. But the Jehovah they were worshiping was a golden calf. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ആരാധിച്ചിരുന്ന യഹോവ ആരായിരുന്നെന്ന് അറിയാമോ? അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞ വെളിവായി വന്നത് അന്ന് തന്നെ മരുഭൂമിയിലായിരുന്ന ജനം അന്ന് തന്നെ അവരുടെ ആരാധന വസ്തു കാളക്കുട്ടിയായിരുന്നു, സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. നിങ്ങൾ ചില ഒരുപക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. തിരുവചനം സത്യയോടെ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. Exodus 32 it says they made a golden calf in verse 4. ഒരു പുസ്തകം 32 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്ന്. Said, "This is your God who delivered you from Egypt." അവിടെ അവർ പറയുന്ന കാര്യമാണ്, ഇസ്രായേലിൽ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. What is this God's name? ആ ദൈവത്തിന്റെ പേരെന്താണ്? What is the name of this golden calf? ഈ കാളക്കുട്ടിയുടെ പേരെന്താണ്? It's written in the next verse. Tomorrow we'll have a feast to Jehovah. അത് അടുത്ത വാചകം എഴുതിയിട്ടുണ്ട്, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം ആയിരിക്കുമെന്ന് പറഞ്ഞു. അവൻ അതിന് ഇട്ട പേര് യഹോവ എന്ന് തന്നെയാണ്.
whether you noticed that they called that calf Jehovah. നിങ്ങൾ ഇതിനു മുൻപ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കരുതി വിടുക. അവരുടെ മോഹവും ആഗ്രഹവും അനുസരിച്ച് അവർക്ക് കാണത്തക്ക നിലയിൽ ഉണ്ടാക്കിയെടുത്ത അവരുടെ ദൈവം സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി, അതിന്റെ പേര് യഹോവ എന്നായിരുന്നു. Just because somebody says Jesus, that doesn't impress me. 2 ലക്ഷം പേർ ഒരുമിച്ച് കൂടി യേശുവേ എന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകമായ സന്തോഷമൊന്നും തോന്നാറില്ല. In Spain and Mexico, there are thousands of people whose name is Jesus. സ്പെയിനിലും മെക്സിക്കോയിലും ആയിരക്കണക്കിന് ആളുകളുണ്ട്, അവരുടെ പേര് തന്നെ യേശു എന്നാണ്, ജീസസ് എന്നാണ്. So what does it mean? അതുകൊണ്ട് അതിന്റെ അർത്ഥമല്ല, ഒരു വീട്ടിലുള്ളവർ മറ്റേ ആളെ വിളിക്കും യേശുവേ എന്ന് വിളിക്കും. In the first century, Paul said people are preaching another Jesus. മറ്റൊരു യേശുവിനെയാണ് അനേക ഇടങ്ങളിലും പ്രസംഗിക്കുന്നത്. The kingdom of God is quality. ദൈവരാജ്യം എന്ന് പറയുന്നത് അതിന്റെ ജീവിത നിലവാരം അനുസരിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു സഭസ്വരം പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. പഴയ നിയമകാലത്തും നീതി ഉണ്ടായിരുന്നു, പക്ഷെ അത് ബാഹ്യ തലത്തിലുള്ള നീതി മാത്രമായിരുന്നു. ആന്തരികമായ നീതി അന്ന് അവർക്ക് ലഭിച്ചിരുന്നില്ല. There's only a shadow of what God wanted to do inside people's hearts one day. ഒരു ദിവസം ജനത്തിന്റെ ഉള്ളിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ അത്ഭുത പ്രവൃത്തിയുടെ സ്വരം മാത്രമായിരുന്നു ഇസ്രായേലിന് ലഭിച്ചിരുന്നത്. You have not experienced the righteousness of God inside your heart. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ നീതി, ആന്തരികമായി പരിശുദ്ധാത്മാവിനുള്ള നീതി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലെന്ന് വരികിൽ നിങ്ങൾ പഴയ നിയമത്തിലുള്ള ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ മാത്രമാണ്. Then you're not even a follower of Moses, you're a follower of the devil. നിങ്ങൾ കള്ളം പറയാൻ മടിയില്ലാത്തവരും വ്യഭിചാരത്തെ കുറിച്ച് ഭയമില്ലാത്തവരും ആണെന്ന് വരികിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ പോലുമല്ല, നിങ്ങൾ മോശയുടെ ശിഷ്യൻ പോലുമല്ല എന്ന് ഞാൻ പറയേണ്ടി വരും. There are 3 types of Christians. 3 തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. Those who are under no covenant. ഒരു ഉടമ്പടിയുടെയും കീഴിലല്ലാത്ത ക്രിസ്ത്യാനികൾ. Even their outward testimony is bad. അവരുടെ ബാഹ്യമായ സാക്ഷ്യം പോലും ഏറ്റവും മോശമാണ്. They are followers of Satan. അവർ പിശാചിന്റെ അനുയായികളാണ്. Then another type of Christians have got their outward life very good. They are followers of Moses. മറ്റുതരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്, അവരുടെ പുറമേയുള്ള ജീവിതം നല്ലതാണ്, അവർ മോശയുടെ ശിഷ്യരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുറമേ ഒരു നല്ല സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മോശയുടെ ഒന്നാമതും ശിഷ്യനാണ്. നിങ്ങൾ പിശാചിന്റെ ശിഷ്യനല്ല, അതിൽ സന്തോഷിക്കാം, മോശയുടെ ശിഷ്യനാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ മനുഷ്യനായിരുന്ന മോശയ്ക്ക് ഈ ജനത്തെ, തന്റെ ശിഷ്യഗണത്തെ കനാനിൽ എത്തിക്കാൻ പോലും കഴിഞ്ഞില്ല, പിന്നെ സ്വർഗത്തിൽ എത്തിക്കേണ്ട കാര്യം ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ നീതി ആ നീതിയേക്കാൾ കവിയുന്നതായിരിക്കും. 3-ാമത്തെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യാനികൾ ആരാണ്? യേശുവിന് ശിഷ്യരായിരിക്കുന്നവർ. അതൊരു വ്യാജ യേശു അല്ല, യഥാർത്ഥ യേശുവിന് ശിഷ്യൻ. ആന്തരികമായിരിക്കുന്ന അകത്തുള്ള ഒരു നീതി ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു. എങ്ങനെയാണ് അവർക്ക് അത് കിട്ടിയത്? ഈ ദൈവിക നീതി, പരിശുദ്ധാത്മാവിന്റെ നീതിക്കായിട്ട് വിശന്ന് ദാഹിച്ചവരാണ് അവര്. അതുകൊണ്ടാണ് അവർക്ക് തൃപ്തി വന്നത്. മനുഷ്യരുടെ മുൻപാകെ നല്ല സാക്ഷ്യമുണ്ട് എന്നതിനെ കുറിച്ച് അവർ സംതൃപ്തരായില്ല. നമ്മയൊക്കെ കർത്താവ് ശോധന ചെയ്യുന്നത് ഈ മേഖലയിലാണ്. നമുക്ക് നേരിടുന്ന എല്ലാ പരീക്ഷകളും 2 മേഖലകളിലാണ് പ്രധാനമായും. You want what God created or you want God himself? നിങ്ങൾക്ക് ദൈവം സൃഷ്ടിച്ച എന്തിനെയോ ആരെയോ ആണോ വേണ്ടത്, അതോ സൃഷ്ടാവായ ദൈവത്തെ തന്നെയാണോ? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. You want to look at that pretty face God created or you want to look at God himself? ദൈവം സൃഷ്ടിച്ച സൗന്ദര്യമുള്ള മുഖമാണോ നീ കാംക്ഷിക്കുന്നത്, അതോ സൃഷ്ടാവായ ദൈവത്തെ തന്നെയാണോ? അതാണ് പരീക്ഷയിലെ ചോദ്യം.
ദൈവം സൃഷ്ടിച്ചതാണ് ലൈംഗിക വാസന. നിങ്ങൾ അതാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്? അതോ ഇത് നൽകിയ ദൈവത്തെയാണ്? ദൈവം സൃഷ്ടിച്ച പണം, ധനം, അതാണോ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം? അതോ ഇതൊക്കെ നൽകിയ ദാതാവിനെയാണോ? Most temptations fall in this number one category. You want the created or the creator. ഈ പറഞ്ഞ കാര്യത്തിലാണ് മിക്കവാറും എല്ലാ പരിശോധനയും ഉള്ളത്. നിങ്ങൾക്ക് സൃഷ്ടിയെയാണോ വേണ്ടത്, സൃഷ്ടാവിനെയാണോ? And most people, including Christians, say, I want the created. ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാവരുടെയും തിരഞ്ഞെടുപ്പ് ഒന്നാമത്തേതാണ്, സൃഷ്ടി മതി, ദൈവം തന്ന കാര്യങ്ങൾ മതി. Some people say, I want the creator and the created. എന്നാൽ വളരെ ചുരുക്കം പേര് മാത്രം ഈ ചില ആൾക്കാര്, ഈ ആദ്യം പറഞ്ഞ ആൾക്കാര് സൃഷ്ടി മാത്രം മതി, ദൈവം തന്നത് മതി എന്ന് പറയുമ്പോൾ മറ്റേ പലരും ആവശ്യപ്പെടുന്നത് എനിക്ക് രണ്ടും വേണം, എനിക്ക് സൃഷ്ടാവിനെ വേണം, നല്ല കാര്യമല്ലേ, പക്ഷെ സൃഷ്ടി അവൻ ചെയ്ത കാര്യങ്ങളും വേണം. എന്നാൽ വളരെ ചുരുക്കം പേര് മാത്രമേ എനിക്ക് സൃഷ്ടാവ് മാത്രം മതി എന്ന് സംഭവിച്ചാലും എന്ന് പറയാറുള്ളൂ. And God gives them all that's necessary of what is created. അങ്ങനെയുള്ളവർ, സൃഷ്ടാവിനെ മാത്രം കാംക്ഷിക്കുന്നവർ, ദൈവത്തെ മാത്രം അന്വേഷിക്കുന്നവർ സമയത്തോളം അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് നൽകും. രണ്ടാമത്തെ പരീക്ഷയുടെ മേഖല ഏതാണെന്ന് അറിയാമോ? You want the approval of the creator, or do you want the approval of human being? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പരീക്ഷകൾക്കും രണ്ട് അടിസ്ഥാന മേഖലകളുണ്ട്. ഒന്നാമത്തേതാണ് ഈ പറഞ്ഞത്, രണ്ടാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സൃഷ്ടാവിന്റെ അംഗീകാരമാണോ വേണ്ടത്, സൃഷ്ടിയുടെ അംഗീകാരമാണോ വേണ്ടത്? If you answer these two questions right, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ശരിയായ നിലയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിഞ്ഞാൽ, every day, എല്ലാ ദിവസവും, you can have that inward righteousness. നിങ്ങൾക്ക് ആന്തരികമായിരിക്കുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള നീതി ലഭ്യമാണ്. The proof of that inward righteousness. ആ ആന്തരികമായിരിക്കുന്ന നീതിയുടെ തെളിവ് എന്താണെന്ന് അറിയാമോ? You have a peace given by the Holy Spirit, a joy given by the Holy Spirit. പരിശുദ്ധാത്മാവ് നൽകുന്നതായിരിക്കുന്ന ആ സന്തോഷം, ആ സമാധാനം സദാ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. In the Old Testament, the only peace they had was peace in fighting war against the enemies. പഴയകാലത്ത് അവർക്കുണ്ടായിരുന്ന സമാധാനം എന്ന് പറയുന്നത് ശത്രുക്കളോട് യുദ്ധം ചെയ്ത് രാജ്യം ശത്രുക്കളെ കൈ കീഴടക്കിയതിന് ശേഷം കിട്ടുന്ന താൽക്കാലിക സമാധാനമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യനാണ് നീ എന്ന് വരികില് നിനക്ക് ജഡപ്രകാരം ഒരു ശത്രുവും ഉണ്ടായിരിക്കില്ല. ചിലർ ഒരുപക്ഷെ എന്നെ അവരുടെ ശത്രുവായിട്ട് കരുതുന്നുണ്ടാകും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ശത്രു പോലുമില്ല. ഞാൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, എനിക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് സാത്താനാണ്. ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, if you have one human enemy whom you don't like, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ മനുഷ്യനെങ്കിലും ഈ ഭൂമുഖത്ത് ഉണ്ടെങ്കിൽ, നിങ്ങൾ വെറുക്കുന്ന ഒരൊറ്റ മനുഷ്യനെങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിൽ, യു ആർ എ ഡിസൈപ്പിൾ ഓഫ് മോസസ്, നിങ്ങൾ മോശയുടെ ശിഷ്യരാണ്. No preacher will tell you that, but I